ഭാവിയുടെ എഴുത്തുകാർ നിർത്താതെ എഴുതണമെന്ന് എം മുകുന്ദൻ മാതൃഭൂമി വിഷു പതിപ്പ് സാഹിത്യ മത്സര വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹം കോഴിക്കോട് സംസാ സമ്മാനിച്ചു ഓരോ എഴുത്തുകാരനെയും എഴുത്തിനെയും തിരിച്ചറിയുന്ന സമൂഹമാണ് കേരളത്തിലേതെന്ന് എം മുകുന്ദൻ പറഞ്ഞു ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇത്തരമൊരു സമൂഹമില്ല അതിനാൽ ഭാവിയുടെ ഓരോ എഴുത്തുകാരനും ബുദ്ധിമുട്ട് ഏറിയതെങ്കിലും അസാധ്യമല്ലാത്ത എഴുത്തിൻ്റെ വഴിയെ കുഴഞ്ഞു വീഴാതെ മുന്നോട്ട് നീങ്ങണം അല്ലെങ്കിൽ എൻ എസ് മാധവൻ സേതു കുഞ്ഞബ്ദുള്ള ഇവരെല്ലാം തന്നെ സാഹിത്യത്തിലേക്ക് വന്നിട്ടുള്ളത് മാതൃഭൂമി തുറന്നിട്ട ആ വാതിലിലൂടെയാണ് അപ്പോൾ അവരൊക്കെ നടന്ന് വന്ന ആ വാതിലെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു ഓർമ്മ നിങ്ങൾ കടന്നു വരുന്ന ഈ വാതിൽ അവിടെ ഒരുപാട് ഓർമ്മകളുണ്ട് അപ്പോൾ ഞാനടക്കമുള്ള കുറേ എഴുത്തുകാരുടെ അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്നത് എഴുത്തു എന്നുള്ളത് എളുപ്പമല്ല പക്ഷേ അത് അസാധ്യവുമല്ല കെ പി കേശവമനോൻ ഹാളിൽ നടന്ന ചടങ്ങ് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രാംസ് ഉദ്ഘാടനം ചെയ്തു മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആലുവ യു സി കോളേജിലെ കാവ്യ അയ്യപ്പൻ കഥയിൽ ആദ്യ സ്ഥാനക്കാരിയായി കോഴിക്കോട് ഫറൂഖ് കോളേജിലെ അശ്വിനി ആർ ജീവനും തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിലെ അനു ഉഷയും കവിതയിലെ ഒന്നാം സ്ഥാനം പങ്കിട്ടു രണ്ടാം സ്ഥാനം നേടിയവർക്ക് പതിനയ്യായിരം രൂപ വീതവും മൂന്നാം സ്ഥാനം നേടിയവർക്ക് പതിനായിരം രൂപ വീതവും സമ്മാനമായി ലഭിച്ചു കെ എസ് രവികുമാർ എൻ പി ഹാഫീസ് മുഹമ്മദ് അംബികാസുദൻ മാങ്ങാട് എന്നിവർ കഥാവിഭാഗത്തിലും കെ ജി എസ് വിജയലക്ഷ്മി വീരാൻകുട്ടി എന്നിവർ കവിതാ വിഭാഗത്തിലും വിധികർത്താക്കളായി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്